ഹലോ ഫ്രണ്ട്സ് ഡിജിറ്റൽ യുഗം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് നമ്മൾ ട്രേഡിൽ വെക്കുക എന്നാണ് അപ്പോൾ ഇതറിയാത്ത കുറേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡർമാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇത് ആവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു നാല് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ട്രേഡിൽ വൻ വലിയ നഷ്ടമല്ലാതെ നമുക്ക് ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരും നമ്മളെ വീഡിയോൻ്റെ അടിയിലുണ്ടാവും അപ്പോൾ അതിൽ പോയിങ്ങാണ്ട് കാണാവുന്നതാണ് അതിൽ ഞാൻ പറയുന്നുണ്ട് സ്റ്റോപ്പ് ലോസിനെ പറ്റി അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് അങ്ങനെ വെക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത് എന്താണ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം ഒരു കോയിൻ ഇപ്പോൾ നമ്മൾ വാങ്ങിയത് ഞാനിപ്പോൾ ഒരു ഫിസ് കോയിൻ വാങ്ങിയിട്ടുണ്ട് അതിന് ഞാൻ വാങ്ങിയ ടൈമിൽ നൂറ്റി പതിനാറ് രൂപയായിരുന്നു ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ഇപ്പോൾ ഉള്ളത് അത് നൂറ്റി ഇരുപത്തി അപ്പോൾ ആ ടൈമിൽ ഞാൻ നൂറ്റി ഇരുപത്തി അഞ്ചിലുള്ള ടൈമിൽ ഞാൻ ഒരു നൂറ്റി ഇരുപത്തി ഒന്നിലെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിനാലിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഡൗൺ ആവുകയാണെങ്കിൽ നൂറ്റി ഇരുനാല് ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് സെല്ലാവും അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആണ് എട്ട് രൂപയോളം പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ നല്ല ഡംബക്ക് വരും അതായത് നൂറ്റിപ്പത്ത് റേഞ്ചുകൾ കത്തിയാൽ നമുക്ക് ആ പ്രോഫിറ്റ് എടുക്കരുതെന്ന് നമുക്ക് മൈൻഡിൽ തോന്നും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഞാനിവിടെ ഇപ്പോൾ വെക്കുന്നത് ഫിസ് കോയിൻ ആണ് ഫിസ് കോയിൻ്റെ സ്റ്റോപ്പ് ആണ് വെക്കുന്നത് നമുക്ക് ഏത് കോയിനാണ് നമ്മൾ വാങ്ങിയത് അത് നമ്മൾ സ്റ്റോപ്പ് ലെസ്സ് വെക്കൽ അപ്പോൾ വാങ്ങിയ കോയിൻ എടുക്കുക നമ്മുടെ ഇവിടെ ഫിസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എടുത്തതിന് ശേഷം ബൈന്നുള്ള കൊടുത്ത് ആദ്യം മാർക്കറ്റ് നോക്കുക നമ്മൾ ഫിസ് കോയിൻ കൺഫേം ആക്കുക ഫിസ് കോയിൻ ആണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് അവിടെ ലിമിറ്റ് ലിമിറ്റുള്ള നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് നോക്കുക സ്റ്റോപ്പ് ലിമിറ്റ് വെച്ചതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നുള്ള യു എസ് സി ടി എത്രയാണ് വേണ്ടത് നോക്കുക ഇപ്പം കറൻറ്റിൽ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണുള്ളത് അത് ഞാൻ സിക്സ് ഫോർ ആക്കിയിട്ടുണ്ട് അത് യു എസ് സി ടി ആണ് അതുപോലെ ലിമിറ്റും വെക്കുക സ്റ്റോപ്പ് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ആക്കിയതാണ്ട് വൺ പോയിന്റ് സിക്സ് ത്രീ ഫൈവ് ആണ് ഞാൻ അതിൻ്റെ ലിമിറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ലിമിറ്റാകുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക് സെല്ലാവൽ സെല്ല് പോയിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് ആക്കുക എന്നിട്ട് വൺ പോയിൻ്റ് സിക്സ് ഫോർ ആക്കുക അതിൻ്റെ ലിമിറ്റുള്ളിടുത്ത് വൺ പോയിൻറ്റ് സിക്സ് ത്രീ ഫൈവ് ആക്കുക അത് ചെറിയൊരു വേരിയേഷൻ നല്ലതാണ് കാരണം അല്ലെങ്കിൽ പെട്ടെന്നാണ് ഡൗൺ ആയാല് അതിൽ നിക് സ്റ്റോപ്പ് ആവാതെ പെട്ടെന്ന് സി സി ടൂലൊക്കെ കാര്യം അത് സെല്ലാവലേ അപ്പോൾ ഇന്ത്യയിലിപ്പം പറഞ്ഞാൽ പത്ത് ഡോളറിനുള്ളത് ഇല്ലയെന്നാണ് പറഞ്ഞത് നയൺ പോയിൻറ്റ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പറ്റില്ല പത്ത് ഡോളർ മിനിമം ആവണം സെല്ല് ചെയ്യുമ്പം പത്ത് പോ ഡോളറിൻ്റെ മോളിക്കെങ്കിലും കിട്ടണം അപ്പോൾ ഇതിൽ പറ്റില്ല അപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അടുത്ത് ഫിസ് കോയിൻ ആകുക ആറേ പോയിൻ്റ് നയണുള്ളൂ അതായത് ഈ കോയിൻ്റെ അടുത്തുള്ളൂ അതുകൊണ്ട് കാര്യമില്ല അപ്പം പത്ത് ഡോളർ റേഞ്ചിൽ എത്തണമെങ്കിൽ സെല്ല് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ കുറെ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പോലെ ഇൻഫോർമേറ്റീവായ വീഡിയോ ഒക്കെ ചാനലിൽ ചാനലുണ്ടായാലേ അപ്പോൾ നിങ്ങൾക്ക് ചാനലൊന്നും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഇത് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ നോക്കുക കാരണം അത് അറിയാത്തവരുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീട്ടുന്നതായിരിക്കും ഗുഡ് ബൈ